മൈക്രോസോഫ്റ്റ് വേഡ് എന്ന സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഡെസ്ക് ടോപ്പിൽ നിന്നും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട്കട്ട് ഐക്കൺ ഈ രീതിയിൽ ഡെസ്ക് ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി മൈക്രോസോഫ്റ്റ് വേഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തോ ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേഡ് എന്ന ഈ സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഏറ്റവും മുകളിലായി ഡോക്യുമെൻ്റ് 1 മൈക്രോസോഫ്റ്റ് വേഡ് എന്നെഴുതിയിരിക്കുന്ന ബ്ലൂ കളറിലുള്ള ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്നാണ് വിളിക്കുന്നത്. ടൈറ്റിൽ ബാറിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോയെ മിനിമൈസ് ചെയ്യുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ രീതിയിൽ ടാസ്ക് ബാറിലേക്ക് മിനിമൈസ് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇവിടെ റീസ്റ്റോർ ഡൗൺ എന്ന ഈ രീതിയിൽ ഈ വിൻഡോയെ ചെറുതാക്കി ഇടാവുന്നതാണ്. വീണ്ടും നമുക്കിവിടെ മാക്സിമൈസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ മാക്സിമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇൻഡു ആകൃതിയിലുള്ള ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെയായി ഫയൽ എഡിറ്റ് വ്യൂ ഇൻസെർട്ട് എന്ന് ഇങ്ങനെ കാണിക്കുന്ന ഇതിനെ മെനുസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓരോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് പല രീതിയിലുള്ള ഓപ്ഷൻസ് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇവിടെ നിന്ന് സാധിക്കുന്നതാണ്. മെനു ബാറിൻ്റെ താഴെയായി ഓരോ ഓപ്ഷൻ്റെയും ഷോർട്ട്കട്ട് ഈ പ്രോപ്പർട്ടി ബാറിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഫോർമാറ്റിംഗ് ടൂൾ ബാർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഡോക്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പേജിൻ്റെ റൂളർ അല്ലെങ്കിൽ മാർജിൻ സ്കെയിൽ ഇവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ പേജ് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഇവിടെ 100% സൂം ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്കിതിനെ 50% ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ പേജായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. വേഡ് എന്ന ആപ്ലിക്കേഷനിൽ ഒരു പേജിനെ ഡോക്യുമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡോക്യുമെൻറ്റിനെ അല്ലെങ്കിൽ ഈ പേജിനെ മുഴുവനായി ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ ഒരു പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജിനെ മുഴുവൻ ഈ രീതിയിൽ കാണുവാൻ സാധിക്കുന്നതാണ്. പ്രിൻ്റ് സ്ക്രീൻ കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും നോർമൽ വ്യൂവിലേക്ക് തിരിച്ചു വരാം. അതുപോലെ തന്നെ ഇവിടെ ഈ സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും 100% പേജ് സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ പേജിൻ്റെ ടോപ്പും ബോട്ടവും കാണാവുന്നതാണ്. ഒരു വേഡ് ഡോക്യുമെൻ്റ് തുറന്നു വരുന്നത് തന്നെ ഡേറ്റ സ്വീകരിക്കാൻ സജ്ജമായ രൂപത്തിലാണ്. കാരണം നമുക്കിവിടെ കാണാം കസർ പേജിൻ്റെ തുടക്കത്തിൽ തന്നെ മിന്നിക്കൊണ്ടിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. നമുക്കിവിടെ ഡേറ്റ ടൈപ്പ് ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുവാന്ന് നമ്മളിവിടെ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പേസ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം അടുത്തത് എന്താണോ അത് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഈ രീതിയിൽ അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി കസറിനെ എവിടെയാണോ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്താൽ മതിയാവും. എന്നാൽ അക്ഷരങ്ങൾ കൂടുതലായി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും നമുക്ക് അക്ഷരങ്ങളെ റിമൂവ് ചെയ്യുവാൻ വേണ്ടി വീണ്ടും അതുപോലെ തന്നെ എവിടെയാണോ റിമൂവ് ചെയ്യേണ്ടത് അവിടെ കസർ കൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ തന്നെ ബാക്ക് സ്പേസ് എന്ന കീ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കസർ നിലനിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എന്ത്
ക്യാരക്ടറാണോ അത് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാലിവിടെ ഇപ്പുറത്തെ വശത്ത് അല്ലെങ്കിൽ നേരത്തെ റൈറ്റ് സൈഡിലായിരുന്നു കസറോ സെലക്ട് ചെയ്തിരുന്നത്, എന്നാലിവിടെ ലെഫ്റ്റ് സൈഡിൽ കസറോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വലത്തെ ക്യാരക്ടർ റിമൂവ് ചെയ്യുവാൻ വേണ്ടി ബാക്ക് സ്പേസിന് പകരം ഡിലീറ്റ് എന്ന കീ ഉപയോഗിച്ചുകൊണ്ട് കസറിൻ്റെ റൈറ്റ് സൈഡിലെ എന്ത് ക്യാരക്ടറാണ് അതിനെ ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു പാരഗ്രാഫ് എൻ്റർ ചെയ്യാം. ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്കറിയാം ഒന്നും ചെയ്യാതെ കൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ നിന്നും കസർ ഡിഫോൾട്ടായി തന്നെ അടുത്ത ലൈനിലേക്ക് പോരുന്നത്. എന്നാൽ ഇവിടെ ഒരു പാരഗ്രാഫ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത പാരഗ്രാഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി കീബോർഡിലെ എൻ്റർ എന്ന കീ പ്രസ് ചെയ്ത് നമുക്ക് അടുത്ത ലൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും ഒന്നുകൂടി എൻ്റർ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈനായി കസർ മൂവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനത്തെ ലൈനിൽ എൻഡ് ലൈനാണ് കസർ ബ്ലിങ്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിനുള്ളിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക ചെയ്യുവാൻ വേണ്ടി മൗസ് ഉപയോഗിച്ചുകൊണ്ട് കസർ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യുന്ന കസറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ക്യാരക്ടറും അതുപോലെ തന്നെ ഡിലീറ്റ് കീ ഉപയോഗിച്ചാൽ റൈറ്റ് സൈഡിലെ ക്യാരക്ടറും റിമൂവ് ചെയ്യുന്നതാണ്. ഈ ഓപ്ഷൻ തന്നെ മൗസ് ഉപയോഗിക്കാതെ കീബോർഡിലെ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഈ കസറിനെ മൂവ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ അവസാനത്തെ ഈ ലൈൻ നമുക്ക് മുഴുവൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ബാക്ക് സ്പേസ് ഉപയോഗിച്ച് ഈ രീതിയിൽ ഓരോ ക്യാരക്ടറായി ബാക്ക് സ്പേസിൽ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ലൈനെ മുഴുവൻ സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് ഈ രീതിയിൽ നമുക്കിതിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈൻ അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ ഈ രീതിയിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലുള്ള ഓരോ ലൈനുകൾ ഈ രീതിയിൽ സെലക്ട് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഏത് കമാൻഡും അപ്ലൈ ചെയ്യുവാൻ വേണ്ടി അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നത് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷമാണ്. ഇതുപോലെ തന്നെ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ഇപ്പോൾ എൻഡിലാണ് കസർ ബ്ലിങ്ക് ചെയ്യുന്നത്. കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ആരോ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ ഓരോ ക്യാരക്ടറിനെ ആയിട്ട് സെലക്ട് ചെയ്യാം. എന്നാൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും അപ്പാരോ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ലൈനെ ഈ രീതിയിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഈ ലൈനെ മാത്രമായി സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും അവസാനം ഈ പാരഗ്രാഫ് അവസാനിക്കുന്ന ഈ പോർഷനിലേക്ക് ഈ ലൈനെ അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് തന്നെ ഒരു ലൈൻ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് അങ്ങനെ വേണ്ട അത്രയും വേർഡ്സിനെ ഈ രീതിയിൽ കസർ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കോപ്പി എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ
സെലക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷൻ കോപ്പി ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ കോപ്പി ചെയ്ത അത്രയും ക്യാരക്ടേഴ്സിനെ എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ എവിടെയാണ് നമുക്ക് ലഭിക്കേണ്ടത്, അവിടെ കസർ കൊണ്ടുവന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഉപയോഗിക്കുകയാണ്. ഹെൽഡ് കഴിഞ്ഞ് ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മുകളിലത്തെ ആ കോപ്പി ചെയ്തത് ഇവിടെ അടുത്ത ലൈനായിട്ട് വരേണ്ടത്. അതിനുശേഷം എഡിറ്റിൽ നിന്നും പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ആ കോപ്പി ചെയ്ത ആ സെയിം ലൈൻ തന്നെ നമുക്ക് ഈ രീതിയിൽ ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, എന്നാൽ നമുക്കിവിടെ മുകളിൽ ഈ ലൈൻ വേണ്ട, പകരം അവസാനമാണ് ഈ ലൈൻ നമുക്ക് വേണ്ടത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ നിന്നും കട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും കട്ട് ചെയ്യുകയാണ്. പിന്നീട് നമുക്ക് അത് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്നതിന് ശേഷം സെലക്ട് ചെയ്യുന്നു, എഡിറ്റിൽ നിന്നും പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ലൈനെ വീണ്ടും പേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ രീതിയിൽ ഒരു പാരഗ്രാഫിനെ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത അത്രയും വേർഡ്സിനെ നമുക്ക് ഈ രീതിയിൽ കോപ്പി അല്ലെങ്കിൽ കട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് മറ്റൊരു ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് ഈ രീതിയിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പാരഗ്രാഫിലേക്ക് ചില മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി, ഇപ്പോൾ നമുക്കറിയാം പാരഗ്രാഫിൻ്റെ ഈ അക്ഷരങ്ങളുടെ വലിപ്പം, അതുപോലെ തന്നെ ആ അക്ഷരങ്ങളുടെ സ്റ്റൈൽ, അതുപോലെ ലൈൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ലൈനും തമ്മിലുള്ള അകലം, അതുപോലെ ഇവിടെ ലൈൻ വളരെ കൃത്യമായ രീതിയിലാണ് ലൈൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്നാൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഇങ്ങനെ കയറിയും ഇറങ്ങിയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേർഡ് ഡോക്യുമെൻറ്റിൽ ഈ രീതിയിൽ പാരഗ്രാഫിനെ മാറ്റം വരുത്തുന്നതിന് ഫോർമാറ്റ് ചെയ്യുക, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ ചില മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി ആ പാരഗ്രാഫിനെ മുഴുവനായി ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓരോ ഓപ്ഷൻ ശ്രദ്ധിക്കാം. 12 എന്നിവിടെ കാണാം. ഫോണ്ട് സൈസ് എന്നാണ് ഇവിടെ ഇതിന് വിളിക്കുന്ന പേര്. ഇപ്പോൾ ഈ ഫോണ്ട് സൈസ്, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ക്യാരക്ടേഴ്സിൻ്റെ ഫോണ്ട് സൈസ് 12 സൈസാണ്. എന്നാൽ ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ പല രീതിയിലുള്ള സൈസ് കാണാൻ പറ്റും. 12 എന്നുള്ളത് നമുക്കൊരു 16 ആക്കാം. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ അക്ഷരങ്ങൾ വലുതായി വന്നിരിക്കുകയാണ്, എന്നാൽ ഈ ലൈനുകൾ തമ്മിലുള്ള അകലം ഇവിടെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അക്ഷരങ്ങളുടെ വലിപ്പം മാത്രം 12 സൈസിലായിരുന്നു, അത് 16 സൈസിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ 10 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ചെറുതായിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഇതിനെ അല്ലെങ്കിൽ ഈ സെലക്ട് ചെയ്തേക്കുന്ന പാരഗ്രാഫിനെ നമുക്ക് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോണ്ട് സൈസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോണ്ട് സ്റ്റൈൽ എന്ന ഈ ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഫോണ്ട് സ്റ്റൈൽ, ഇപ്പോൾ ടൈംസ് ന്യൂ റൊമാൻ എന്ന ഫോണ്ടാണ് ഈ അക്ഷരങ്ങളുടെ ആ സ്റ്റൈൽ കിടക്കുന്നത്. നമുക്കിതിനെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ പല രീതിയിലുള്ള ഫോണ്ടുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ITC BKBT എന്ന ഈ ഫോണ്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ആ രീതിയിലേക്കാണ് ഇവിടെ അക്ഷരങ്ങൾ മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ ഏത് രീതിയിലുള്ള ഫോണ്ടും നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് നേരത്തെ പറഞ്ഞ ടൈംസ്
ന്യൂ റൊമാൻ എന്ന ആ സൈസ് തന്നെ നമുക്ക് തിരിച്ച് ആക്കുവാൻ വേണ്ടി ഇവിടെ നിന്നും നമുക്ക് ഈ രീതിയിൽ ഈ സ്ക്രോൾ ബാറിൽ ഡ്രാഗ് ചെയ്ത് ടൈംസ് ന്യൂ റൊമാൻ എന്ന ഫോണ്ട് സ്റ്റൈല് നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും ടൈംസ് ന്യൂ റൊമാൻ തന്നെയാണ് ഇപ്പോൾ ഫോണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. മറ്റ് ഇവിടെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. ഇവിടെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ബി എന്ന ബോൾഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം അക്ഷരങ്ങളുടെ ഡെപ്ത് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ബ്ലാക്ക്, വിഡ്ത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് ഒരു ചെറിയ ബോൾഡായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ബോൾഡ് ആക്റ്റീവായി കാണുന്നത് ഇവിടെ ഈ ബ്ലൂ കളറിൽ നിന്നും മനസ്സിലാക്കാം. വീണ്ടും ബി ക്ലിക്ക് ചെയ്ത് അതിനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. ബോൾഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇറ്റാലിക്ക് എന്ന ഒരു എഫക്റ്റ് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇറ്റാലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ ഒരു റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീണ്ടും ഐയില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ചു വരുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ പാരഗ്രാഫിലെ കംപ്ലീറ്റ് ലൈൻസും സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ചെയ്തത്. എന്നാൽ ഒരു ലൈൻ മാത്രം മതിയെങ്കിൽ ആ ലൈൻ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഈ കമാൻഡുകൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ അണ്ടർലൈൻ എന്ന ഓപ്ഷനാണ്. നമുക്ക് അണ്ടർലൈൻ കൊടുക്കേണ്ട ലൈൻ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം യു എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ അണ്ടർലൈൻ എഫക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എപ്പോഴെങ്കിലും ഇതിനെ വീണ്ടും തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഈ കമാൻഡ്സ് ഈ രീതിയിൽ ഹൈഡ് ചെയ്താൽ മതിയാവും. ഇതേ രീതിയിൽ തന്നെ വീണ്ടും പാരഗ്രാഫിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് സൈഡ് വളരെ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ റൈറ്റ് സൈഡ് കയറിയും ഇറങ്ങിയുമാണ് ഇവിടെ ഓരോ ലൈൻസും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അലൈൻ ലെഫ്റ്റ് എന്ന ഓപ്ഷനിലാണ് ഇപ്പോൾ ഈ പാരഗ്രാഫ് നിൽക്കുന്നത്. എന്നാൽ ഇതിനെ മാറ്റി നമുക്ക് അലൈൻ റൈറ്റ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ റൈറ്റ് സൈഡ് വളരെ കൃത്യമായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ലെഫ്റ്റ് സൈഡ് കൃത്യമായ രീതിയിലല്ല വന്നിരിക്കുന്നത്. ഇതേ രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് സെൻറ്റർ അലൈൻമെൻറ്റ്. ഇത് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് പേജിൻ്റെ സെൻട്രലൈസ് ചെയ്തായിരിക്കും ഓരോ ലൈൻ അറേഞ്ച് ചെയ്യുന്നത്. എന്നാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്റ്റാൻഡേർഡ് രീതിയിൽ ഒരു പേജ് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൃത്യമായ രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ വളരെ കൃത്യമായി തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. നമ്മളിവിടെ അക്ഷരങ്ങളെ ബോൾഡ് ചെയ്യുവാനും അതുപോലെ തന്നെ ചെരിച്ച് ഇറ്റാലിക്ക് രീതിയിലേക്കും അണ്ടർലൈൻ ഓപ്ഷൻ കൊടുക്കുന്നത് എങ്ങനെയെന്നും പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഫോണ്ട് കളർ, ഫോണ്ട് എന്നുള്ളത് ഈ അക്ഷരങ്ങളാണ് ക്യാരക്ടേഴ്സാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ഫോണ്ട് കളർ ഇപ്പോൾ ബ്ലാക്കാണ്. ഈ ഫോണ്ട് കളറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും പല ബോക്സിലായി പല രീതിയിലുള്ള കളറുകളെ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ കളർ പോരാ എങ്കിൽ മോർ കളേഴ്സ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ പല കളറിനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കസ്റ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളർ സെലക്ട് ചെയ്താൽ അതിൻ്റെ തന്നെ ഡെപ്ത് കൂട്ടിയും കുറച്ചും നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം സെലക്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആ കളറായിരിക്കുകയാണ്.
മറ്റൊരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത കളറിലേക്ക് ബ്ലാക്ക് കളറിൽ നിന്നും ഈ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്ന ആ കളറിലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാരാഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഈ മൂന്ന് ലൈൻ്റെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് വൈറ്റ് കളറിൽ തന്നെയാണ്. എന്നാൽ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ മൂന്ന് ലൈന് ഹൈലൈറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്നും മറ്റൊരു കളറ്, ഇപ്പോൾ യെല്ലോ കളറ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്ത ആ മൂന്ന് ലൈനും യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ യെല്ലോ കളറ് ഹൈലൈറ്റ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഈ പേജിൽ ഇത്രയും ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് മാറേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും ഈ ചെയ്ത അത്രയും ഡോക്യുമെൻറ്റിനെ തിരികെ ലഭിക്കുവാൻ വേണ്ടി നമുക്കിതിനെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് സൂക്ഷിച്ചു വയ്ക്കണം. ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഫയൽ എന്ന മെനുവിൽ നിന്നും സേവ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, സേവ് ഇൻ നമുക്കിവിടെ മൈ ഡോക്യുമെൻസിലേക്ക് സേവ് ചെയ്യാം. ഇവിടെ ഏത് പേരിലേക്കാണ് നമ്മളിവിടെ സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പേരിൽ മീഡിയ എന്ന പേരിൽ നമുക്കിവിടെ സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്തു. മറ്റൊരു അവസരത്തിൽ വീണ്ടും നമുക്ക് വേഡ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ മീഡിയ എന്ന ഡോക്യുമെൻ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും ഓപ്പൺ കമാൻഡ് ഉപയോഗിക്കാം. ഓപ്പൺ എന്ന മെനുവിൽ അല്ലെങ്കിൽ ഈ വിൻഡോയിൽ ഇവിടെ മീഡിയ എന്ന നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫയൽ കാണുവാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ ആ ഡോക്യുമെൻ്റാണ് തിരികെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് ആ പേരിലേക്ക് തന്നെ പുതിയതായി വരുത്തിയ മാറ്റങ്ങളെ വീണ്ടും സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഇവിടെ പുതുതായിട്ട് വന്നു ചേർന്ന ഈ ഫോർമാറ്റിംഗ് സേവ് ചെയ്യുവാൻ വേണ്ടി ആ പേരിലേക്ക് തന്നെ സേവ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും സേവ് എന്ന് കൊടുത്താൽ മതിയാവും. എന്നാൽ നമുക്കിവിടെ ഈ ഡോക്യുമെൻറ്റിനെ ഇപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കും, മീഡിയ എന്ന് ഇവിടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ നെയിം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മീഡിയ എന്ന ഈ പേരിലല്ലാതെ മറ്റൊരു പേരിലേക്കും കൂടി ഈ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്ത് വയ്ക്കുവാൻ വേണ്ടി ഫയലിൽ നിന്നും നമുക്ക് സേവ് ആസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. സേവ് ആസ് നമുക്കിപ്പം മീഡിയ എന്ന പേരിൽ നിന്നും മീഡിയ 01 എന്ന പേരിലേക്ക് മറ്റൊരു പേജ് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം സേവ് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓപ്പൺ കമാൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയ എന്ന് പറയുന്ന ഒരു പേജും അതുപോലെ തന്നെ മീഡിയ 01 എന്ന് പറയുന്ന ഒരു പേജും ഇവിടെ കാണുവാൻ സാധിക്കും. നാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ പേജിനെ കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ വ്യൂയിലേക്ക് തിരിച്ചു വരും. ഇവിടെ നിന്നും വ്യൂ എന്ന മെനു ക്ലിക്ക് ചെയ്ത് അതിലെ സബ് കമാൻഡായ നോർമൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോർമൽ വ്യൂവിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഓപ്ഷൻസ് തന്നെ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വെബ് ലേഔട്ട് വ്യൂ, വ്യൂ ക്ലിക്ക് ചെയ്താൽ നോർമൽ വ്യൂവിൻ്റെ താഴെ കാണാം വെബ് ലേഔട്ട്. അത് ഷോർട്ട്കട്ടായി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. വെബ് ലേഔട്ട് വ്യൂ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് മുതൽ റൈറ്റ് സൈഡ് വരെ ഇവിടെ ഈ പാരഗ്രാഫ് കാണുവാൻ സാധിക്കും. എന്നാൽ സാധാരണയായി പേജ് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രിൻ്റ് ലേഔട്ട് വ്യൂവിൽ നിന്നാണ് സാധാരണ വർക്ക് ചെയ്യുന്നത്.
ഈ ഡോക്യുമെൻ്റിലെ ഇവിടെ രണ്ട് ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും ഫോണ്ട് കമാൻഡ് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്ന വിൻഡോയിൽ നേരത്തെ പറഞ്ഞിരുന്നു ഫോണ്ടിൻ്റെ സ്റ്റൈൽ ടൈംസ് ന്യൂ റോമാൻ ആണ്. ഈ സ്റ്റൈലിനെ നമുക്ക് മറ്റൊരു സ്റ്റൈലിലേക്ക് ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേ കാണുവാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ പ്രിവ്യൂ കണ്ടുകൊണ്ട് നമുക്ക് പല ഫോണ്ടുകൾ ഇവിടെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഫോണ്ടിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കളറ്, അണ്ടർലൈൻ ഏത് രീതിയിലുള്ള അണ്ടർലൈൻ വേണം എന്നും ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ എഫക്ട്സ് എന്ന മെനുവിൽ നിന്നും ഇവിടെ കുറച്ച് ഓപ്ഷൻസിൽ സ്ട്രൈക്ക് ത്രൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻട്രൽ ലൈനിലൂടെ ഒരു വര കാണുവാൻ സാധിക്കും. ഡബിൾ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ലൈനുകൾ ഈ രീതിയിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സൂപ്പർസ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ, സൂപ്പർസ്ക്രിപ്റ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ സാധാരണ നമ്മളത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ എസ് ടി എന്നുള്ളത് നമുക്കറിയാം മുകളിലായി ആണ് വരുന്നത്, അതിനാണ് ഈ രീതിയിൽ സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അത് ഓൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ സബ്സ്ക്രിപ്റ്റ് എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ അത് താഴെ വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഷാഡോ, ഇപ്പോൾ ഒരു ചെറിയ ഷാഡോയാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ്, അങ്ങനെയുള്ള പല ഓപ്ഷനും അല്ലെങ്കിൽ പല എഫക്ട്സുകളും ഇവിടെ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ സ്പേസിങ്, ഇപ്പോൾ സാധാരണ രീതിയിൽ ക്യാരക്ടേഴ്സ് അതിൻ്റെ സ്കെയില് 100% ആണ് സാധാരണ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അക്ഷരങ്ങൾ തമ്മിലുള്ള സ്പേസിങ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പൊസിഷനെ നമുക്ക് ഈ രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്നാൽ വേർഡ് ഡോക്യുമെൻറ്റിൽ ഡിഫോൾട്ടായി കിടക്കുന്ന ഈ സെറ്റിങ്സിനെ സാധാരണ കേസിൽ നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല. ടെസ്റ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലിങ്കിങ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഒരു എഫക്റ്റിനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഡോക്യുമെൻ്റിൽ ഒരു പേജിൽ ഏതാണ്ട് കംപ്ലീറ്റ് മാറ്റർ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഒരു പേജ് അവസാനിക്കുന്ന ഈ പോർഷനിൽ വീണ്ടും നമ്മുടെ മാറ്റർ ഇനിയും ടൈപ്പ് ചെയ്യാനുണ്ട് എങ്കിൽ നമുക്കറിയാം എൻ്റർ കീ ഉപയോഗിച്ച് അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ആ പേജിൽ തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ പുതുതായി ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഡോക്യുമെൻറ്റിലേക്ക് ആ ലൈൻ മൂവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ പുതിയ ഒരു ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ ഒന്നാമത്തെ പേജിൽ തന്നെ ഇവിടെ 3 പാരഗ്രാഫ് ശേഷം അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ലൈന് ശേഷം നമുക്ക് ബാക്കിയുള്ള, ഇപ്പോൾ ഇത് ഒന്നാമത്തെ പേജിലാണ് ഇപ്പോൾ ഇത് ഈ പാരഗ്രാഫ് എൻ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നതിന് ശേഷമുള്ള പാരഗ്രാഫ് നമുക്ക് അടുത്ത പേജിലേക്ക് മാറ്റുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ വെച്ച് പേജിനെ മുറിക്കുവാൻ വേണ്ടി ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും ബ്രേക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ ബ്രേക്ക് ടൈപ്സ് പല രീതിയിലുള്ള കോളം ബ്രേക്ക്, ടെസ്റ്റ് റാപ്പിംഗ് ബ്രേക്ക് എന്ന പല
ടൈപ്പ് യൂസ് ചെയ്യുക. നമുക്കിവിടെ പേജിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം മൂന്ന് പാരഗ്രാഫ് അതിനുശേഷം അല്ലെങ്കിൽ കസർ നിന്നിരുന്ന ആ ലൈന് നെക്സ്റ്റ് ലൈൻ മുതൽ രണ്ടാമത് ഒരു പുതിയ പേജിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് പാരഗ്രാഫിനെ എഡിറ്റ് ചെയ്ത് ടെക്സ്റ്റിനെ നമുക്ക് പല പേജുകളായി വിഭജിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഈ പേജ് നമുക്ക് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ മാറ്റർ ഈ പേജിലേക്ക് ആദ്യത്തെ പേജിലേക്ക് തന്നെ തിരിച്ചു പോകണം. എങ്കിലിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ ബാക്ക് സ്പേസ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഒന്നാമത്തെ പേജിലേക്ക് തന്നെ ആ ടെക്സ്റ്റ് വരുന്നതായി കാണുവാൻ സാധിക്കും.